നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാ. ഇതൊന്നും ഇല്ലാണ്ട് കുറെ അറുത്തു കൂട്ടുക, അത് ലഹമാവും, അതിന് തർക്കമൊന്നുമില്ല. എത്രത്തോളാന്ന് പറഞ്ഞത്? ഇപ്പോ രണ്ട് പോത്ത് വാങ്ങി, എത്ര ആള്? 14 ആണ്. പക്ഷേ ഒരു പോത്ത് 7 ആൾക്കും മറ്റേ പോത്ത് 7 ആൾക്കും ഒന്നും കണക്കാക്കിയില്ല. 14 ആള് ചേർന്നിട്ട് രണ്ട് പോത്ത് വാങ്ങി. എന്നാൽ ഇത് രണ്ടും രണ്ടായി വേർതിരിക്കാത്ത കാലത്തോളം ഒറ്റ ഒന്നർത്താനും ഉപയോഗിച്ച് ചെയ്യൂല. എന്തുകൊണ്ട്? ഈ രണ്ട് പോത്തിനും 14 ആൾക്കും ഷെയറുണ്ട്. രണ്ട് പോത്തിനും 14 ആൾക്ക് ഷെയറുണ്ട്. ഇനി അതേപോലെ തന്നെയാണ് 8 ആള് ഉലുഹിയത്തിനുണ്ട്. അപ്പൊ 7 ആൾക്ക് ഒരു പോത്ത്, ഒന്നും ഒരാളും. അപ്പൊ എന്താക്കി? ആട് ഒരാളെന്താക്കി മാറ്റിയില്ല. 8 ആൾക്ക് ഇത് രണ്ടും കൂടി പറഞ്ഞാൽ കണക്കാക്കി, കണക്കൊക്കും. പക്ഷേ ഉലുഹിയത്ത് ശരിയാവില്ല. എന്തുകൊണ്ട്? ഈ പോത്തിലും ഈ 8 ആൾക്ക് പങ്കുണ്ട്, ആ ആടിലും 8 ആൾക്കും പങ്കുണ്ട്. അപ്പൊ 7 ഒരു കൂട്ടർക്ക്, പോത്ത് 7 ആൾക്ക്, ഈ ആട് ഒരാൾക്കും. അങ്ങനെ തന്നെ ആവണം, അല്ലാഞ്ഞാ ഉലുഹിയത്ത് ശരിയാവില്ല. അപ്പൊ ഇത് ശ്രദ്ധിക്കാതെ വരുന്നത് അധികവും ഈ ബാഹുല്യം കുടുംബടാ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ഏറ്റവും ചുരുങ്ങിയത് ഇതൊക്കെ ഡിവൈഡ് ചെയ്ത് കണക്കാക്കി വരുമ്പോ നമ്മളെ പോത്തിന് എത്ര വന്നു, നിങ്ങളെ പോത്തിന് എത്ര വന്നു, അതൊക്കെ ഇത് നടത്തി കൊടുക്കാളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാളുട് തിരിച്ചും മറിച്ചൊക്കെ കൊടുത്ത്, അതും അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തും അല്ലേ, എന്നൊക്കെ നല്ല വയലൊക്കെ പറഞ്ഞു കൊടുത്തുകാണ്ട് പോലെ എല്ലാവരും പൊരുത്തപ്പെട്ട് ഒക്കെ സിയാദത്ത് വന്നോ, മറ്റവൻ്റെ പോത്തിലാണത് വന്നിരിക്കണത്, എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയ പൈസ കൂടുതലാണ് എൻ്റെ പോത്തുള്ള ചേർത്ത് വയ്ക്കുക. അപ്പോൾ കൂടുതൽ പൈസ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിരിക്കണം, എന്നാൽ മറ്റേ ആൾക്കിൻ്റെ വകയായിട്ട് അത് വിട്ടുകൊടുക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു ഏത് ചെയ്യാതെ വെറും ഈ ശിർക്കത്തിൻ്റെ പേര് എല്ലാത്തിലും എല്ലാവർക്കും ശിർക്കം. 50 ആൾ കൂടിയിട്ട്, അപ്പൊ 50 ആൾക്കും ഈ എല്ലാ പോത്തിലും ശിർക്കത്താ പങ്ക, അത് പറ്റൂല എന്നാ പറയുന്നത്. അങ്ങനെ വന്നാൽ ആരുടെയും ഉലഹിയത്ത് ചെയ്യാവൂല, കണ്ടമാനം അറുത്തു കൂട്ടാൻ കൂട്ടിയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ അവിടെയുള്ള മറ്റൊരു